ൊമ്പത് ദശലക്ഷം ഡോളറാണ് അഫ്ഗാൻ സൈന്യത്തെ വാർത്തെടുക്കാൻ മാത്രം അമേരിക്ക ചെലവാക്കിയത് അമേരിക്ക നൽകിയ ഉപകരണങ്ങളും പരിശീലനവും ഉണ്ടെങ്കിലും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ പ്രൊഫഷണൽ സമീപനമില്ലാത്ത സൈന്യം അഫ്ഗാനിസ്ഥാന് തിരിച്ചടിയായി കാബൂൾ അടക്കം പലയിടത്തും ദയനീയമായിരുന്നു പിന്മാറ്റം അഫ്ഗാൻ സർക്കാരിന് കീഴിൽ ജനതയ്ക്ക് സുരക്ഷിതത്വബോധം ഉണ്ടായിരുന്നില്ല എന്നതും യാഥാർത്ഥ്യം അമേരിക്കൻ സൈന്യത്തിന്റെ പിൻബലത്തിൽ മാത്രം ഭരിച്ച സർക്കാരിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല സൈന്യത്തിന് ആത്മവീര്യം പകരാനും നേതൃപരമായ പങ്ക് വഹിക്കാനും പരാജയപ്പെട്ടു അഴിമതിയിൽ മുങ്ങിയ സർക്കാർ സംവിധാനം സൈനികർക്ക് ഭേദപ്പെട്ട ശമ്പളം പോലും ഉറപ്പാക്കിയിരുന്നില്ല അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിക്കുന്ന മുന്നേറ്റമാണ് താലിബാൻ നടത്തിയത് യു എസ് സൈന്യം പിന്മാറിയാൽ മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും താലിബാൻ ആധിപത്യം സ്ഥാപിക്കാൻ എന്നായിരുന്നു ജൂൺ മാസത്തെ കണക്കുകൂട്ടൽ ഈ മാസം അത് തൊണ്ണൂറ് ദിവസം എന്നായി ഏറ്റവും ഒടുവിൽ താലിബാൻ മുന്നേറ്റം വേഗത്തിലായപ്പോൾ ഇനി എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രം എന്ന കണക്കുകൂട്ടലിലേക്ക് അമേരിക്ക എത്തി യു എസിന് കൃത്യമായ മുന്നൊരുക്കം ഇല്ലായിരുന്നു എന്നതിന് തെളിവാണ് അമേരിക്കൻ സൈന്യത്തെ സഹായിച്ചവരടക്കം രക്ഷപ്പെടാനായി പരിഭ്രാന്തരായി വിമാനത്താവളത്തിലേക്ക് എത്തിയ കാഴ്ച പാകിസ്ഥാനിലെ താലിബാൻ വിഭാഗത്തിന് സർവ്വ പിന്തുണയും നൽകുന്നത് പാക് ഭരണകൂടമാണ് അമേരിക്ക സൈന്യത്തെ വിന്യസിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാർക്ക് അഭയം നൽകുകയും ചെയ്തു താലിബാൻകാർക്ക് പാക് ചാരസംഘടനയായ ഐ എസ് ഐ പണവും പരിശീലനവും നൽകി അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് ഇതുകൂടിയാണ് കുന്നും മലയും നിറഞ്ഞ ഭൂപ്രദേശം താലിബാന് ഒളിത്താവളമൊരുക്കി ദുർഘടമായ പ്രദേശങ്ങൾ പലപ്പോഴും താലിബാനെ തുരത്തുന്നതിൽ യു എസ് സൈന്യത്തിന് ബാലികേറാ മലയായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും ലഹരിക്കടത്തുമടക്കം ധനാഗമ മാർഗങ്ങളൊന്നും നിലച്ചില്ലെന്നതും താലിബാന് നേട്ടമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ താലിബാനുമായുണ്ടാക്കിയ സമാധാന കരാറാണ് പിന്മാറ്റത്തിന് ആധാരം പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഇനിയൊരു അക്രമമുണ്ടാകില്ലെന്ന ഒഴുക്കൻ മട്ടിലുള്ള ഉറപ്പിന്റെ പേരിൽ ഒപ്പുവച്ച ഒന്ന് രണ്ടായിരത്തിയൊന്നിൽ നിന്ന് ഏറെയൊന്നും മാറാത്ത താലിബാൻ ഈ വാക്ക് പാലിക്കുമോ എന്നത് അമേരിക്കയെ നിരന്തരം വേട്ടയാടുന്ന യാഥാർത്ഥ്യമാകും